എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് എല്ലാം കിഴിക്കാത്തന്റെ കീഴിലേക്ക് പോവാം. ഓക്കെ, ഇന്നലെ ഇവൻ എന്നെ തോൽപ്പിച്ചു. ഞാൻ നിന്നെ തോൽപ്പിച്ചായിരുന്നു. അപ്പോ രണ്ട് ദിവസത്തെ ഘട്ടം കിടക്കുന്നുണ്ട്. ക്ഷീണം മാറ്റാൻ വേണ്ടി വന്ന ക്ഷീണല്ലടാ, ഞാൻ ശരിക്കും ക്ഷീണമാക്കാൻ വന്നതാ. ക്ഷീണമൊക്കെ ഞാൻ ഇന്നലെ കണ്ടതാ. അപ്പൊ വിട്ടാടാ, വെക്കുമ്പോ വിഷമുണ്ടാവും. സ്വാഭാവികം, തീർച്ചയായിട്ടും. പക്ഷെ അടുത്ത കീഴിൽ നമ്മളത് പിക്കപ്പ് ചെയ്ത് വരും, മനസ്സിലായില്ലേ? പിക്ക് അപ്പ് ആവണം. ഇപ്രാവശ്യം അല്ല, ഇന്നത്തെ ഈ കിഴിയില് ഞാൻ ഒരു എന്താ പറയാ, കാലനാവും. നിന്റെ കാലനാവും. എന്താണ് അജണ്ട പറ? സംഭവം കാലനായെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ തിരിഞ്ഞു പോകരുത് കേട്ടോ. ഓക്കെ, ഇന്നത്തെ അജണ്ട. നമുക്ക് ഇന്നലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാ ലാംഗ്വേജ് കൂടുതൽ എടുക്കുന്നതാണല്ലോ. നമ്മളിതുവരെ വിജയം പറഞ്ഞിട്ടുള്ള ഹിന്ദി, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്കു എല്ലാം ഉണ്ട്. അതല്ലാണ്ട് നിങ്ങൾ ഈ നടന്മാരുടെ ഏറ്റവും കൂടുതൽ കിഴി എടുക്കുന്ന ആള് വിജയ്. പിടിക്കാനൊന്നും നമ്മൾ എടുത്തോണ്ടിരുല്ലോ ലാലേട്ടനെ. ആദ്യം തന്നെ ലാലേട്ടൻ, ലാലേട്ടന്റെ സിനിമ അല്ലെങ്കിൽ ലാലേട്ടന്റെ കിഴി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആർക്കാണോ അവര് വരും. ടോസ് എന്റെ കൂടെ അല്ല, ലാലേട്ടനാണ് എന്റെ കൂടെ. ടോസ് പിന്നെ സ്വന്തം. ഇതിനകത്ത് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് തന്നെ എനിക്ക് ഓർമ്മയിലുള്ളൂ. തോൽക്കുന്നതിന്റെ തൊട്ട് മുൻപ് വരെ ഈ ആത്മവിശ്വാസം വളരെ നല്ലതെന്ന് പറഞ്ഞില്ലേ? ഒരാൾക്ക് മാത്രല്ല, അല്ല അത് അങ്ങനെയാണ്, രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. ഗുരുവായൂർ അമ്പലം നടയും. ആദ്യത്തെ കിഴിയിൽ അവന് ലാലേട്ടൻ കിട്ടിയിട്ടില്ല. സിനിമയുടെ ഒരു അപ്ഡേഷൻ, ഇന്ന് 6 മണിക്ക്, അതായത് 5:59 ടു 6 മണി. ശുഭമുഹൂർത്തത്തിൽ ഒരു വലിയ സംഭവം നടക്കും. മിക്കവാറും ടീസറോ ട്രെയിലറോ അങ്ങനെന്തെങ്കിലും ആവും. ട്രെയിലർ ആവാൻ ചാൻസ് ഇല്ല, ടീസർ ആയിരിക്കും. അല്ലെങ്കിൽ ട്രെയിലറിന്റെ എന്തെങ്കിലും അനൗൺസ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ആവാം. ഓക്കെ, സിംഗം എഗൈൻ. ഇതില്ല ആരായിട്ടൊന്നുമില്ലല്ലോ അല്ലേ? എവിടെയെങ്കിലും റൂമേഴ്സ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നു? കേട്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. മേജർ മഹാദേവൻ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ലാലേട്ടന്റെ കീഴ് എടുത്തിരിക്കുന്നു. കുറച്ച് എന്തായാലും അങ്ങനെയൊന്നുമില്ല. ഇത് ഹിന്ദി സിംഗം എഗൈൻ അറിയാലോ. സിംഗം അജയ് ദേവ്ഗൺ സിംഗമായ സിനിമ. അതില് ഇതിന്റെ ലൊക്കേഷൻ സ്റ്റിൽസ് വന്നിട്ടുണ്ട്, നമ്മുടെ ദീപിക പദുക്കോണ്ട്. ഓക്കെ, അതെ, കൊള്ളാം. അപ്പൊ സമാസമം ഒന്നുമില്ല അല്ലേ? എന്തായാലും ബ്രൂട്ടലായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ഇതിൽ ദീപിക വരുന്നത്. അടുത്തത് ഇന്ത്യൻ 2. ഇല്ല, ഭാഗ്യം. ഇതൊക്കെ നോർമലാണെങ്കിൽ സിനിമയുടെ സിദ്ധാർത്ഥിന്റെ ഒരു പോസ്റ്റർ പുറത്ത് വന്നിട്ടുണ്ട്. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ ആണ് കേട്ടോ. ഇത്രയും എനിക്ക് തോന്നുന്നു മറ്റുള്ള ഇതിലൊന്നും വന്നിട്ടില്ല ഇത്ര കളർഫുൾ ആയിട്ടുള്ള പോസ്റ്റർ. ഇന്ത്യൻ 2 ഭാഗത്ത് വന്ന കളർഫുൾ ആയിട്ടുള്ള പോസ്റ്റർ. ഓക്കെ, അടുത്ത കിഴി തങ്കലാൻ. തങ്കലാൻ സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു ട്രിബ്യൂട്ട് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ട്രിബ്യൂട്ട് വീഡിയോ നമ്മൾ കാണുന്നില്ല, അതിന് ചെറിയൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. എന്തായാലും ഇന്നലെ വന്ന പോസ്റ്റർ ഇതാണ് നമ്മുടെ ചിയാൻ വിക്രമിന്റെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ്. ഈ പോസ്റ്റർ ഒരു 1.5 പോസ്റ്ററാണ്. സ്വർണ്ണ കട്ടയാണ് അയാളുടെ കയ്യിൽ. ലാലേട്ടന് കിട്ടിയില്ല, വജ്രം കിട്ടിയില്ല, സ്വർണ്ണ കട്ട കിട്ടി. ലാലേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ആഞ്ഞു വിളിച്ചിട്ടാ ലാലേട്ടാ എന്നിട്ടുള്ള വെളി വിളിച്ചിട്ടാണ് കിഴി തുറന്നത്. നോക്ക് കിട്ടോ, നോക്ക്. പവി കെയർടേക്കർ. സിനിമയുടെ ട്രെയിലർ ഇന്ന് 8 മണിക്ക്. കുറച്ച് ലേറ്റാ, അത് 6 മണിക്ക് കണ്ട അവിടെ ഫംഗ്ഷൻ തുടങ്ങുള്ളൂ. 8 മണിക്കാണ് റിലീസ് ചെയ്യുന്നത്. ഒരു ലാലേട്ടനെ എടുക്കും, ഇല്ലെങ്കിൽ ആവേശം ചോർന്നു പോകുന്നു. ആവേശം എനിക്കൊരു ചോർച്ചയില്ല, കട്ടവാശിയിലാണ്. എങ്ങനെ ഇവനെ തറ പറ്റിക്കണം എന്നുള്ളൊരു പ്രാന്തമായ അവസ്ഥയിലാണ് ഞാൻ. ഓക്കെ, അടുത്ത കീഴ് വീരധീര ശൂരൻ. ഓക്കെ, വിക്രം നിന്റെ എന്റെ കൂടെയാണ്, കാര്യമില്ലല്ലോ എന്നുള്ള. വളരെ നല്ല കാര്യം, വിക്രം കൂടെ ഉണ്ടല്ലോ. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. എന്റെ ലുക്ക് കൊള്ളാം. എസ് സി വരുൺകുമാറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്, നമ്മുടെ ചിറ്റ സിനിമയുടെ സംവിധായകൻ.
റിയലിസ്റ്റിക് മൂവി ആയിരിക്കും കേട്ടോ, റിയലിസ്റ്റിക് മാസ് മൂവി. യെസ്. വർഷങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാൽ വന്നല്ലോ. പ്രണവ് എന്ന് മാത്രമായിട്ട് നമ്മള് പറയാൻ പാടില്ല, പ്രണവ് മോഹൻലാൽ. അപ്പൊ മോഹൻലാലിന്റെ ഫസ്റ്റ് കീഴിൽ നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമ 7 ദിവസം കൊണ്ട് രക്തം. ആ പിന്നെന്താ, രക്തബന്ധം പോരെ, ബന്ധം ഉണ്ടായ പോരെ, എന്നാ വേണ്ട, ഒരു ഫുൾ കിഴി ആക്കണ്ട, ഹാഫ് കിഴി ആക്കിയാ മതി, ഇത്തിരി ഉണ്ടായാ മതിയല്ലോ. എന്താണെങ്കിലും ഹാഫിനും കാലുള്ള കളിയില്ല. ഇല്ലല്ലേ, പ്രണവ് ആയാലും മോഹൻലാലായാലും. ഓക്കെ ശരി, ഓക്കെ ശരി, സമ്മതിച്ചു. അടുത്ത 2 എണ്ണം എനിക്ക് കിട്ടാനുള്ള, അതുകൊണ്ട് പിന്നെ തുടക്കം ചെക്കനെ വെച്ച് ഞാനങ്ങ് തുടങ്ങാം. ഓക്കെ ഓക്കെ, 7 ദിവസത്തെ കളക്ഷൻ ഒഫീഷ്യലി വന്നിട്ടുണ്ട്. 50 CR കഴിയും. യെസ്, 50 കോടി ക്ലബിൽ അടുത്ത സിനിമ. ഇപ്പൊ എത്രാമത്തെ സിനിമ 50 കോടി ക്ലബിൽ കയറുന്ന, 5-ാമത്തെ അല്ലേ? 2024 ഭ്രമയുഗം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം, ആവേശം, വർഷങ്ങൾക്ക് ശേഷം 6-ാമത്തെ സിനിമ. 6-ാമത്തെ ഓക്കെ, വേറെ ലെവൽ. കിഴി റോബിൻഹുഡ്, റോബിൻഹുഡ് സിനിമയുടെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ഇന്നലെ വന്നിട്ടുണ്ട്. ദേ പോസ്റ്റർ, നമ്മുടെ നിതിൻ നായകനാവുന്ന സിനിമയാണ്. December 20 സിനിമ റിലീസ് നടത്തുന്നത്. വലിയ സിനിമയല്ലടാ, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി. അതുകൊണ്ടായിരിക്കും റോബിൻ ഹുഡ്. അടുത്തത് ഭീമ. ഭീമ സിനിമയുടെ OTT റിലീസ് April 25 Disney+ ഹോട്ട്സ്റ്റാറിൽ. അപ്പൊ മത്സരങ്ങൾ മൂക്കുന്നില്ലല്ലോ, അതാ ഞാനും ആലോചിച്ചു, ഒരെണ്ണം ആരെങ്കിലും എടുത്താലേ അതിനൊരു മൂപ്പ് കൂടുകയുള്ളു തോന്നുന്നു. ലാലേട്ടന്റെ കിഴിയല്ല, പക്ഷെ ലാലേട്ടന്റെ സുഹൃത്തിന്റെ കിഴിയാണ്. ലാലേട്ടന്റെ സ്വന്തം ഇച്ഛാക്കയുടെ, മമ്മൂക്കയുടെ. മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഏതിലെങ്കിലും ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട്. പക്ഷെ ചോരയെ ഉൾപ്പെടുത്തുമെങ്കിൽ ഞങ്ങള് ചങ്കുകളെ കൊണ്ടുവരും, എന്നാലും ചോരയ്ക്ക് വാല് കൂടുതല്. അതൊക്കെ പണ്ട് സ്നേഹത്തിനാണ് വാല്യൂ, സ്നേഹമുള്ളടുത്താണ് വാല്യൂ ഉള്ളു. ചോര എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മുടെ ടെർബോ സിനിമയുടെ USA ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് USA ഇന്ത്യൻ മൂവീസ് ആണെന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, അപ്പോ പള്ളിപ്പെരുന്നാൾ അവിടെ കൊണ്ടുവരുന്നത് USA ഇന്ത്യൻ ഫിലിംസ് ആട്ടോ, ഇന്ത്യൻ മൂവീസ്. ഇന്ത്യൻ മൂവീസ് അടുത്തത് ലാലേട്ടൻ, ഋഷഭ് ഷെട്ടി, ആർ രാമാനന്ദ്, ഓക്കെ, മൂന്ന് പേരും. ഭയങ്കര സിനിമ പുതിയത് വരാൻ പോകുന്നത്, ഋഷഭ് ഷെട്ടിയും ലാലേട്ടനും ഒരുമിക്കുന്ന സിനിമ, ആർ രാമാനന്ദ് സ്ക്രിപ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു അല്ലാതെ അവർ ഒരുമിച്ച് ഏതെങ്കിലും സിനിമയുടെ ഭാഗമാണെന്ന് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും പേരും ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതായത് ആർ രാമാനന്ദ് നമ്മുടെ കത്തനാറിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, പിന്നെ ഋഷഭ് ഷെട്ടി അറിയാലോ, ഇപ്പുറത്ത് നമ്മുടെ ലാലേട്ടൻ. അപ്പോ ഇവര് മൂന്ന് പേര് ഒരുമിക്കുന്ന സിനിമ ഏതെങ്കിലും ആണോ? അതോ സംശയമല്ലേ, എന്താണ് ഈ ലാലേട്ടന്റെ കിഴി കിട്ടിയോ? അത്ര മതി, അതിന്റെ അപ്പുറത്തേക്കൊന്നും വേണ്ട. ലാലേട്ടൻ ഒരു കിഴി തുറന്ന് ലാലേട്ടന്റെ പേര് വായിച്ചാൽ ഓക്കെ. ഓക്കെ, പിന്നെന്താ? എന്നാലും ഒരു അര അവിടെ കിടപ്പുണ്ട്. പ്രണവ് മോഹൻലാൽ, പ്രണവ് മോഹൻലാൽ ഒരു അര അവിടെ കിടപ്പുണ്ട്. ഒന്നര കിഴി. ഓക്കെ പോരട്ടെ, പോന്നോട്ടെ. എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ തന്നിട്ടുണ്ട്. ആളുടെ സ്റ്റില്ല് തന്നിട്ടുണ്ട്. ആള് പറഞ്ഞിരിക്കുന്നത് ഇനി ഹോം ടർഫിലേക്കാണ് കളി നെക്സ്റ്റ്, തിരുവനന്തപുരം. അടുത്ത ഷെഡ്യൂൾ ഉടൻ തുടങ്ങും എന്നുള്ളതാണ്. എന്തായാലും ഇത് വലിയ ഷെഡ്യൂളായിരിക്കും. കേരളത്തിൽ കുറെ ഷൂട്ട് ഒരു വലിയ പോർഷൻ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടത്. അതിനുശേഷം ചെന്നൈ. ആ ചെന്നൈ. ഓക്കെ ഓക്കെ, അടുത്തത് അപ്പം ഒപ്പത്തിനെ വിടിച്ച് ശരി, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇട്ടതാണ് എക്സ്പ്രഷൻ ഒക്കെ അല്ല വന്നതാണ് ഇട്ടതല്ല. ആവേശം, ആവേശ സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പുതിയ പോസ്റ്റർ എന്നല്ല, സിനിമയിലുള്ള ഒരു പോസ്റ്റർ. അതെ, ഓക്കേ. അത് പുറത്ത് ആ ലുക്ക് ഇവര് പുറത്തു വിടുന്നത് ഇപ്പോഴാണ്. ഇപ്പോഴാണ് കൊടൂര ലുക്ക്. അതെ,
പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ തിയേറ്റർ കൗണ്ട് ഒക്കെ കൂട്ടിയിട്ടുണ്ട്, ബുക്കിംഗ് കൂട്ടിയിട്ടുണ്ട്, ഛേ ബുക്കിംഗ് കൂടിയിട്ടുണ്ട്, വൻ കളക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് വീക്കിനേക്കാൾ കൂടുതൽ സെക്കൻഡ് വീക്ക് കൂടിയിട്ടുണ്ട്. യെസ്, എന്തായാലും 6 ദിവസത്തെ കളക്ഷൻ കേരള 21.58 CR ആണ്. ഓക്കേ, അടുത്ത കിഴി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ദ ഗോട്ട് മാൻ. നീ ഇവിടുന്ന് വിളിച്ചപ്പം അവിടെ വിളി കേട്ടാ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കേൾക്കാൻ നീ അത് ശ്രദ്ധിച്ചു പോയിട്ടിരുന്നു അല്ലേ? നിന്റെ വന്നപ്പോ നീ അത് കേട്ടേ ഇല്ല. സിനിമയുടെ ലൊക്കേഷൻ സ്റ്റീലിൽ വന്നിട്ടുണ്ട്. മാരകമായിട്ടുള്ള ബൈക്ക് സ്റ്റണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു, ആക്ഷൻ സീനാണ് നടക്കുന്നത് എന്നുള്ളതാണ് ദേ സ്റ്റിൽസ്. ഓക്കേ ഓക്കേ, റഷ്യയിലാണ്. ആ റഷ്യയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ, ലാസ്റ്റ് ഷെഡ്യൂളാണ്. ഫൈനൽ ഷെഡ്യൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി നിർത്തും, ഇവർ സിനിമ പുറത്തിറക്കും. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ അടിയാ, ഇവര് ആദ്യ സിംഗിൾ പുറത്തുവിട്ടില്ലേ, അതിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ശരിയാക്കിയിട്ട് ഇത് അതിൻ്റെ ഓഡിയോ കറക്റ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഒന്നുകൂടി കേട്ട് നോക്കിയതെ, അപ്പോൾ മാറ്റം മനസ്സിലാവും കേട്ടോ. ശരിക്കും നല്ല വ്യത്യാസം ഉണ്ടല്ലേ, നല്ല മാറ്റം, നല്ല മാറ്റം. പിന്നെ ഞാന് ലാലേട്ടൻ്റെ ഒരു കിഴി എടുത്തു, ലാലേട്ടൻ്റെ കൂട്ടുകാരൻ, ലാലേട്ടൻ്റെ ചങ്ക്, അത് ഞാനെടുത്ത്. ആ എന്നാൽ ഞാൻ അടുത്തതും ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ മകൻ്റെതും എടുത്തു. ആരാണ് വിന്നർ, എവിടെ, എന്തൊരു കഷ്ടപ്പാട്. അത് സത്യമാണോ, ഒന്ന് ആലോചിച്ച് വന്നു. വിന്നറായിട്ട് പുറത്തു വരണമെങ്കിൽ കിഴി കഴിഞ്ഞു. എന്താണ് ഇല്ല, ഒന്നുമില്ല, കഴിഞ്ഞോ കഴിഞ്ഞോ. എന്താണ്, ഏതെങ്കിലും ഉണ്ടോ സിനിമയുടെ എമ്പുരൻ്റെ പറഞ്ഞു. ഞാൻ പറഞ്ഞാ പോരെ, ഇതിപ്പോ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മമ്മൂട്ടി, നിമിഷ സജൻ, കഴിഞ്ഞ തലേ ദിവസം ഇന്നലെ വന്നത് പാർവതി, ഇല്ല ഷോ ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് വന്നത് പാർവതി തിരുവത്തായിരുന്നു. ഇന്നലെ നിമിഷ സജയം വന്നിട്ടുണ്ട്. ആള് തന്നെ ഓഫീഷ്യലി വന്നിട്ട് ഇത് റൂമറാണെന്നും പക്ഷേ റൂമറ ഫേക്ക് ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇന്നിനിപ്പോ ആരായിരിക്കും വരുന്നത്, ഇന്നാരും മമ്മൂക്കാനെ ആര് ഡയറക്റ്റ് ചെയ്യും അറിയില്ല കേട്ടോ. എന്തായാലും അതായത് ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിരുന്ന ഒരു റൂമറാണ്, മലയാളത്തിലെ ഒരു സൂപ്പർ നായിക മമ്മൂട്ടിയെ വെച്ച് സിനിമ സംവിധാനം ചെയ്യുന്നു. അത് ഷാലിൻ സോയ ആണെന്നുള്ളതൊക്കെ ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. ഷാലിൻ സോയ അല്ലേ ആളൊരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സിനിമയുടെ ഫസ്റ്റ് ലുക്കോ സെക്കൻഡ് ലുക്കോ നമ്മുടെ മമ്മൂക്ക ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി കമ്പനിയൊക്കെ. അപ്പൊ അത് തെറ്റിദ്ധരിച്ചാണോ ഈ ന്യൂസ് വന്നത് നമ്മൾ ആദ്യം സംശയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ആ പേരിലേക്ക് നിമിഷ സജയന്റെ പേര് പറഞ്ഞു കേട്ടത്. ഇന്നലെ ഫുൾ റൂമേഴ്സ് നിമിഷ സജയൻ മമ്മൂക്കയെ വെച്ച് സിനിമ ചെയ്യുന്നുള്ളതായിരുന്നു. അത് നമ്മുടെ പൃഥ്വിരാജിന്റെ പടം അല്ല കേട്ടോ, പൃഥ്വിരാജും മമ്മൂട്ടി ഒരുമിക്കുന്ന സിനിമയല്ല മാത്രം ഒരു സിനിമ. ഇത് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഫുൾ ഇത് തന്നെ ഉള്ളൂ. അപ്പം അങ്ങനെ ഇത് ഒരുപാട് വന്നപ്പോഴാണ് നിമിഷ സജയൻ തന്നെ വന്നിട്ട് സ്റ്റോറി ഇട്ടത് ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും കൊള്ളാം, എന്തായാലും ആ ഒരു കൺഫ്യൂഷൻസിന് എന്തായാലും അടിവരായിട്ടിട്ടുണ്ട് ആള്. അത് നന്നായി, അല്ലെങ്കിൽ ആ ചർച്ച അങ്ങനെ മുന്നോട്ട് പോയനെ. സത്യമായിട്ടും നമ്മളാണെങ്കിൽ ഒന്നും പറയില്ലല്ലേ, അങ്ങോട്ട് സംസാരിക്കട്ടെ ഇരുന്നല്ലേ. വെറുതെ കിട്ടുന്നൊരു എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതെന്തായാലും ഫേക്ക് ആണല്ലോ ഈ ന്യൂസ്. വേറെ ഏതെങ്കിലും പറഞ്ഞു അല്ല, അത് മമ്മൂക്കയും ലാലേട്ടനെയും വെച്ച് അങ്ങനെ പറയാ. ലാലേട്ടൻ മമ്മൂക്ക മൂവി എന്ന് പറഞ്ഞാ മതിയായിരുന്നു, നിമിഷ സജയൻ ഡയറക്ടറും. കാരണം ഇല്ലല്ലോ ഒന്നും, എന്തും പറയാലോ. അത് വേണമെങ്കിൽ അതില് മൂന്നാമനായി ഞാൻ അഭിനയിക്കുന്നു വരെ നിനക്ക് പറയായിരുന്നു ഓപ്ഷൻ. വേറെ ഒരുപാട് തന്നേനെ ഞാൻ. നീ ആ ഓപ്ഷൻ എന്തുകൊണ്ടാടാ എനിക്ക് ആദ്യം തരാ ഞാൻ? അത് നീ തീർന്നോട്ടെ നിന്നിട്ട്. ഓക്കെ, എന്താണെങ്കിലും കിഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.